ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിപിത സജീവ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ്റെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. ഒരു കപ്പ് പച്ചരി കൊണ്ടാണ് ഞാനിവിടെ കൽത്തപ്പം ഉണ്ടാക്കുന്നത്. പച്ചരി ഞാനിവിടെ സോക്ക് ചെയ്യാനായിട്ട് 4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരിയുടെ കൂടെ നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 5 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായയുടെ കൂടെ 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി അരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ പച്ചരിയും ചോറുമെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. 1/2 അച്ചി ശർക്കരയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല ചൂടോടെ തന്നെ വേണം ശർക്കരപ്പാനി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കിയെടുക്കാം. കൽത്തപ്പത്തിലേക്കുള്ള ബാറ്റർ അത്യാവശ്യം ലൂസോടെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കൽത്തപ്പത്തിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നെയ്യിലാണ് തേങ്ങ മൂപ്പിച്ചെടുക്കുന്നത്. അതിനായിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്ത് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് കൽത്തപ്പം ഉണ്ടാക്കാനായിട്ട് 1 കുക്കർ അടുപ്പത്ത് വയ്ക്കാം. കുക്കറൊന്ന് ചൂടായി വന്നാൽ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യിൽ കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാം. അതിനുശേഷം കുക്കറിൻ്റെ വെയിറ്റ് ഒഴിവാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 20 മിനിറ്റെങ്കിലും വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. 1 20 മിനിറ്റായാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കൽത്തപ്പം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം 1 പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു കൽത്തപ്പം എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിപിത സജീവ്. താങ്ക് യു.